എൻ്റെ കയ്യിലുള്ള കാറ് ഞാൻ രണ്ട് കാർ ഉപയോഗിക്കുന്നുണ്ട്, മൂന്ന് സൂപ്പർ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഞാനിപ്പിട്ടിരിക്കണ എൻ്റെ ഷെഡി വരെ ഞാൻ എൻ്റെ കാശ് കൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടുകാരെ ഒരു കാര്യത്തിന് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ബൈക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഈ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ചീത്ത പേര് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. വയനാട് ഒരു ആക്സിഡൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വെറുതെ ഓടിച്ചുകൊണ്ടിരിക്കുക, അവർ ബാക്കിൽ ഒരാൾ സ്റ്റാറ്റസിന് വേണ്ടി വീഡിയോ എടുത്തോണ്ടിരിക്കുക, ഒരു കുന്നിൻ്റെ മേളിൽ നിന്ന് ഒരു പാറക്കല്ല് ഉരുണ്ട് വന്നിട്ട് ആ രണ്ട് പയ്യന്മാരും മരിക്കുകയാണ്. ഈ പറഞ്ഞ് വാശി പിടിച്ച് വണ്ടി വാങ്ങിച്ച് ഈ റോട്ടിൽ ഈ തോന്നിവാസം കാണിച്ചിട്ട് നിങ്ങൾ എന്ത് സമ്മാനമാണ്? 10-18 വയസ്സ് വരെ നിങ്ങൾക്ക് ഒരു കുറവും ഇല്ലാണ്ട് വളർത്തിയ വലുതാക്കിയ മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ ആണ്, ഒരു അമ്മ ഒരു മോന് വാട്സപ്പിൽ അയച്ച വോയിസ് ആണെന്ന് തോന്നുന്നു, നിന്നെ കൊണ്ട് തോറ്റു, നീ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, നിൻ്റെ ബൈക്കിലെ പോക്കിൻ്റെ സ്പീഡൊന്ന് കുറക്കി, നാട്ടുകാർ മൊത്തം നിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ് കേട്ടുകൊണ്ടിരിക്കണതെന്നും പറഞ്ഞിട്ട് അയച്ച വോയിസിൽ അവൻ BGM കുത്തി കയറ്റിയിട്ട് രണ്ട് മിററും അഴിച്ച് കളഞ്ഞ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഓപ്പറേഷൻ റേസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അതായത് നട റോഡുകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആളുകളിലൊക്കെയുള്ള പൊതുനിരത്തുകളിൽ ബൈക്ക് റേസ് വെക്കണവരെ പിടിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച പുതിയ ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ റേസ്. അപ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. തിരുവനന്തപുരത്ത് 2-3 ദിവസം മുമ്പ് 2 കുട്ടികൾ ബൈക്കുകൾ ഇടിച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ നിന്ന് വന്ന ഒരു ബൈക്കും അതിൻ്റെ ഓപ്പോസിറ്റ് വന്ന ഒരു ബൈക്കും തമ്മിൽ ഇടിച്ചിട്ട് 2 പേര് സ്പോട്ടിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും ന്യൂ ജനറേഷൻ ബൈക്കുകളാണ്, 2 പേരും അശ്രദ്ധ നല്ല രീതിയിലുണ്ടായിരുന്നു, നല്ല സ്പീഡിലായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ആ ഒരു അപകടം സംഭവിച്ചത്. ഞാൻ ആ മരിച്ച ആ കൂട്ടുകാരുടെ പോസ്റ്റിന് താഴെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ പോലും നല്ല രീതിയിലുള്ള ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള കമൻറ്റുകൾ ഒരു റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു തരത്തിൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു പോസ്റ്റിന് താഴെയുള്ള കമൻറ്റുകളെ കണ്ടിട്ട് ഒരുപാട് വിഷമം തോന്നി. ആ പിള്ളേരെ അമ്മാതിരി പ്രാക്ക്, അതായത് ഒരു തരത്തിൽ അവരാ ഒരു സംഭവം അർഹിക്കണമെന്നുള്ള തരത്തിലാണ് അമ്മാതിരി കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആ ഒരു പോസ്റ്റിന് താഴെ ആളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാനും ആക്സിഡൻറ്റിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഈ അമിത വേഗം അശ്രദ്ധ മൂലം സംഭവിക്കാവുന്ന ഒരു ആക്സിഡൻറ്റ്, മരിച്ച വ്യക്തികളുടെ ഫോട്ടോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ ഉള്ള ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാളുടെ നെറ്റി പൊളിഞ്ഞിട്ടാണ് ശരിക്കും ഈ പുള്ളി മരിച്ചിട്ടുള്ളത്. മറ്റയാളുടെ കംപ്ലീറ്റ് മുഖം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഹെൽമെറ്റ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ഹെൽമെറ്റ് അല്ലായിരിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് പൊട്ടിയിട്ടാണ് എന്തോ തലയിൽ കുത്തി കയറിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു അപകടം സംഭവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഓപ്പറേഷൻ റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ MVD പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് അപകടങ്ങളാണ് ശരിക്കും യുവാക്കൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഒക്കെ ചെറുപ്പകാലത്തിൽ കുളത്തിൽ മുങ്ങി മരിക്കുക അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലുള്ള അപകടങ്ങളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു 2007 ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 2012 ശേഷമാണ് സ്പോർട്സ് ബൈക്കുകളും കാര്യങ്ങളൊക്കെ അത്രയധികം മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ അപകടങ്ങൾ മൂലം മരിക്കണ ആളുകളാവട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 വയസ്സ് മുതലേ ഉണ്ട്, 18-നും ഒരു 25-നും പ്രായമുള്ള ഒരു പിള്ളേരാണ്. അതായത് പഠിച്ചുകൊണ്ടിരിക്കണ ചെറിയ കുട്ടികൾ ഈ അപകടങ്ങൾ നടന്ന ഭൂരിഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. എല്ലാ അപകടങ്ങളിലും അമിത വേഗം ആണ് വില്ലെന്ന് പറയണത്. അമിത വേഗം, അതേപോലെ തന്നെ അശ്രദ്ധ. ഒരു സെക്കൻഡിൻ്റെ അശ്രദ്ധയിലൊക്കെയാണ് ശരിക്കും മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഒരു പട്ടി മുമ്പിലേക്ക് ഓടി വരാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു നല്ലൊരു ഓപ്പൺ റോഡിൽ പെട്ടെന്ന് ഒരു വണ്ടി യൂ ടേൺ അടിക്കുക അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഒരു വണ്ടി തിരിക്കുക, അങ്ങനെ പ്രതീക്ഷിക്കാത്ത കാരണങ്ങളോണ്ടാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഒരുപാട് CCTV വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പത്രങ്ങളിൽ വരുന്നതും TVയിൽ വരുന്നതുമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നുള്ളൂ. അതിന് പുറമേ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്, മരിക്കുന്നില്ലെങ്കിലും തളർന്നെടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഈ ബെഡിലൊക്കെ ഇരുന്നിട്ട് എൻ്റെ ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപാട് ആളുകളുടെ മേത്ത് സ്റ്റീൽ കയറിയിട്ടുണ്ട്, വെയിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഭാവിയിൽ ഒരു കല്യാണം കഴിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു കമൻറ്റ് കണ്ടിട്ട് ആ പിള്ളേരെയാണോ ശരിക്കും തെറി വിളിക്കേണ്ടത്, അതോ മെച്യൂരിറ്റി ഇല്ലാത്ത 10-17 പ്രായമുള്ള പറഞ്ഞ
കേൾക്കാൻ പ്രായമില്ലാത്ത ആ ഒരു കുട്ടികൾക്ക് വണ്ടി വാങ്ങിച്ചു കൊടുത്ത വീട്ടുകാരിയാണോ നമ്മൾ കുറ്റം പറയേണ്ടത്? ആരെയാണ് ശരിക്കും ഇതിൽ പ്രതികളായിട്ടുള്ളത്? സത്യം പറയാച്ച ആ പിള്ളേര് മരിച്ചു. ആ പിള്ളേരുടെ മാതാപിതാക്കള് അവർ പോലും അറിയാണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. എനിക്ക് അങ്ങനെയാണ് ശരിക്കും തോന്നിയത്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോസിൽ ഞാനൊരു വണ്ടിയുടെ ടോപ്പൻ്റെയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണിക്കാറില്ല. ഇതിപ്പോൾ ഈ ഒരു വണ്ടി എൻ്റെ ഇപ്പോൾ കയ്യിലിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ 186 അല്ലെങ്കിൽ ഒരു 170 മേലെ കയറുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ഇതേവരെ ഈ ഒരു വണ്ടി 100 മേലെ ഓടിക്കണ ഒരു വീഡിയോ എൻ്റെ ചാനലിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്കറിയാം ഈ ഒരു വണ്ടി വേണമെങ്കിൽ 100-200 വേണമെങ്കിൽ എനിക്ക് ഇപ്പോൾ ഈ കാണുന്ന വഴി കൂടെ ഓടിക്കാമെന്ന്. പക്ഷേ ഞാൻ അത് ചെയ്യാത്തതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജീവിക്കണ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളം, നമ്മുടെ കേരളത്തിലത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരാൾ റോട്ടിലേക്ക് കയറ്റി, അതേപോലെ തന്നെ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ചിലപ്പോൾ പെട്ടെന്ന് സഡനായിട്ട് ലെഫ്റ്റിലേക്ക് തിരിയുക അല്ലെങ്കിൽ ഇപ്പോൾ റൈറ്റിലേക്ക് തിരിയുക, അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മുടെ റോഡുകളുടെ കാര്യം. നമുക്കറിയാം എല്ലാ റോഡുകളിലും കുണ്ടും കുഴിയാണെന്ന് നമുക്കറിയാം. ഓരോ നിയമങ്ങൾ വരുന്ന സമയത്തും ഇപ്പോൾ കേരള പോലീസിൻ്റെ പോസ്റ്റിൻ്റെ താഴെ ഇടുന്ന ഒരു കമൻ്റാണ്, ആദ്യം നല്ല റോഡ് കൊണ്ടുവരൂ എന്നിട്ട് പോരെ പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ പുതിയ ഫൈനുകളെന്ന്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ റോഡ് ശരിയല്ല. കണ്ടിന്യൂസ് ആയിട്ടൊരു 40 കിലോമീറ്ററിന് മേലെ അല്ലെങ്കിൽ 50 കിലോമീറ്റർ സ്പീഡിൽ ഒരു മണിക്കൂർ ട്രാവൽ ചെയ്യാൻ പാകത്തിനുള്ള റോഡ് കേരളത്തിൽ ഇന്നില്ല. അത്തരത്തിലുള്ള ഈ റോഡുകളിലാണ് ഇതറിഞ്ഞിട്ടും റോഡ് മോശമാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ റോഡിൻ്റെ സ്ഥിതി എന്ന് അറിഞ്ഞിട്ടും ഈ 100-150 പിടിച്ചിട്ട് ഡ്രാഗ് റേസ് വെക്കണത് ഈ 10-18 വയസ്സുള്ള പിള്ളേർ. അതേപോലെ തന്നെ ഇപ്പോൾ റീലുകൾ എടുത്തു നോക്കാൻ വെച്ചാൽ അവിടെ നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ കണ്ടൊരു വീഡിയോ ആണ്, ഒരു അമ്മ ഒരു മോന് വാട്സപ്പിൽ അയച്ച വോയിസ് ആണെന്ന് തോന്നുന്നു, നിന്നെ കൊണ്ട് തോറ്റു, നീ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, നിൻ്റെ ബൈക്കിലെ പോക്കിൻ്റെ സ്പീഡൊന്ന് കുറക്കി, നാട്ടുകാർ മൊത്തം നിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണ് കേട്ടുകൊണ്ടിരിക്കണതെന്നും പറഞ്ഞിട്ട് അയച്ച വോയിസിൽ അവൻ BGM കുത്തി കയറ്റിയിട്ട് രണ്ട് മിററും അഴിച്ച് കളഞ്ഞ് 4 LED ബൾബും സെറ്റ് ചെയ്തിട്ട് അവൻ കോർണർ ചെയ്ത് പോണ ഒരു വീഡിയോ. അതായത് ആ അമ്മയുടെ വാക്കിന് പുല്ല് വില കൊടുത്തോണ്ടാണ് അവൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്നാണ് എനിക്ക് ശരിക്കും തോന്നിയത്. ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇപ്പോൾ ഈ കോളേജ് വിടുന്ന സമയത്ത് മറ്റേ കറുപ്പിൻ്റെ അകക്ക് പാട്ടൊക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ പെൺപിള്ളേരുടെ ഇടയിൽ കൂടെ വീല് പൊക്കുക, അതേപോലെ തന്നെ പെൺപിള്ളേരെ വീഡിയോ എടുത്ത് പോവുക, പെൺപിള്ളേരെ തിരിഞ്ഞു നോക്കി വണ്ടി ഓടിക്കുക, ഇങ്ങനെയുള്ള ഈയൊരു എന്താ പറയുക മെച്യൂരിറ്റി ആവാത്ത കുട്ടികളിൽ ഇങ്ങനെ വണ്ടികൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന് ശേഷം നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ നോർമലി എനിക്ക് പറയാനുള്ള ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റോഡുകൾ ഇങ്ങനെയാണ്, അത് ആദ്യമേ തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. നമ്മുടെ റോട്ടിൽ ഓടിക്കണ വാഹനങ്ങൾ ഓടിക്കണ, ഞാനുൾപ്പെടെ, ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തു എന്ന് വരാം, അല്ലെങ്കിൽ ഇപ്പോൾ സഡനായിട്ട് എന്തെങ്കിലും ഒരു വണ്ടിയുടെ കറക്റ്റ് ഡിസ്റ്റൻസ്, ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഞാൻ ഓടിക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലെങ്കിലും മിനിമം ഞാൻ ഓടിക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു കാറിനെ മുട്ടിച്ച് പിടിച്ച് ഓടിച്ചു എന്ന് വരാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ആ ഒരു റോഡിൻ്റെ ടെക്കുപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് ഏതെങ്കിലും മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് 200 CC 250 CC 390 CC വണ്ടികൾ വാങ്ങിച്ച് കൊണ്ടു കൊടുക്കാണ്ടിരിക്കുക. ഞാനിപ്പോൾ അന്വേഷിച്ച പ്രകാരം ഈ ആക്സിഡൻറ്റ് നടന്ന ഒരുപാട് പയ്യന്മാരുടെ വീടുകളും അതേപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോർമലി സാധാരണ കൂലിപ്പണിക്കാരാണ് ഇവരുടെ അച്ഛനും അമ്മയും, അങ്ങനെ കൂലിപ്പണിക്ക് പോയ കാശുകൊണ്ട് ലോൺ എടുത്ത് കൊടുത്തിട്ടുള്ള വണ്ടികളാണ്. ലോൺ എടുത്ത് കൊടുത്ത് ലോണിൻ്റെ അടവടയ്ക്കണം, പെട്രോളിൻ്റെ കാശ് കൊടുക്കണം, രാവിലെ കോളേജ് പോകുമ്പോൾ അതിന് ഇനിയിപ്പോൾ വണ്ടിക്ക് വല്ല സർവീസ് കാര്യങ്ങളുണ്ടെങ്കിൽ പെട്രോളിൻ്റെ കാശ് ഉൾപ്പെടെ ഇതെല്ലാം വീട്ടുകാരാണ് ശരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വന്തം ഒരു ജോലിക്ക് പോകാൻ പോലും പ്രാപ്തിയാവാത്ത കുട്ടികൾക്ക് ഒരു കുറവും വരുത്താത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഈ 100-200 പിടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ച് മരിക്കണതിൽ നിങ്ങളും ഒരു കാരണക്കാരാവില്ല എന്നാണ് ഞാൻ ശരിക്കും ചോദിക്കുന്നത്. ഒന്നും പറയാനില്ല, മിനിമം ലൈസൻസ് ഉള്ളവർക്കെങ്കിലും വണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും മുട്ടി നിൽക്കണ ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ ടോപ്പ് ആൻഡ് പെർഫോമൻസ് ഒക്കെ ആഗ്രഹിച്ച് അത്രയും മുട്ടി നിൽക്കണ ആരെങ്കിലുമൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോയമ്പത്തൂർ അതേപോലെ തന്നെ ഒരുപാട് കേരളത്തിൽ എനിക്കുണ്ടോ എന്നറിയില്ല, പക്ഷേ കേരളത്തിന് പുറത്ത് ഒരുപാട് ട്രാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോവുക, നൈസായിട്ട് അവരുടെ കഴിവിനെ വളർത്താൻ ഭാഗത്തിന് അതിൻ്റേതായിട്ടുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ട്രാക്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികൾ നമുക്കറിയാം പല രീതിയിലും ട്യൂൺ ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും അവർ ട്രാക്കിൽ ഇറക്കുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിലൊക്കെ ആണെന്നു വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ മക്കൾ വീണാലും ഒരു പരിധി വരെ ഇപ്പോൾ കിടപ്പിലാവാം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, അതോടുകൂടി ആ കളപ്പ് തീരണമെങ്കിൽ തീർന്നോട്ടെ, ഒരു പരിധി വരെ മരിക്കാണ്ട് നിങ്ങൾക്ക് അവരെ കാണാനെങ്കിലും പറ്റും. ദയവ് ചെയ്ത്
ഈ പറഞ്ഞ 17 വയസ്സും 18 വയസ്സും 16 വയസ്സുള്ള പിള്ളേർക്കൊന്നും ഈ പിറന്നാളിന് ഗിഫ്റ്റ് ആയിട്ടും പരീക്ഷയിൽ ജയിച്ചതിന് ഗിഫ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ അവരിപ്പോ ഒന്ന് കരഞ്ഞ് രണ്ട് ദിവസം പട്ടിണി കിടന്നു എന്നുള്ള പേരിലും പവർഫുൾ ആയിട്ടുള്ള ബൈക്കുകളും കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഈ പവർഫുൾ ആയിട്ടുള്ള ബൈക്കുകളിൽ ഇങ്ങനെ അപകട സാധ്യത കൂടാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വണ്ടിക്ക് ഏകദേശം 21 ലക്ഷത്തോളം രൂപയുണ്ട്. ഈ ഒരു വണ്ടി ഞാൻ ഓടിക്കണാണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ട്രാക്കിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഒരു വണ്ടി ഓടിക്കണാണ്ടിട്ട് അതേ രീതിയിലാണ് ശരിക്കും ഇവർ അനുകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മദ്യപാനത്തിന് ആഞ്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആഞ്ചാലും സിനിമകളിലും നല്ല രീതിയിലുള്ള ഒരു പങ്ക് ശരിക്കും വഹിക്കുന്നുണ്ട്. നല്ല രീതിയിൽ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വണ്ടി ഇതിപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് സഡനായിട്ട് എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഈ വണ്ടി സേഫ് ആണെന്നല്ല ഞാൻ പറയണത്, ലോഞ്ച് കൺട്രോള് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാക്ഷൻ കൺട്രോള് ABS സ്ലിപ്പർ ക്ലച്ച് അതേപോലെ ഈ ഒരു വണ്ടി വീഴാണ്ടിരിക്കാനും വേറൊരു വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ ബ്രേക്ക് പിടിച്ച് നിർത്താനും ഭാഗത്തിനുള്ള പലതരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത്തരത്തിലുള്ള സൂപ്പർ ബൈക്സിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ബൈക്കുകളിൽ ശരിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഈ സാധാരണ മോഡല് സിംഗിൾ ചാനൽ ABS ഉള്ള അത്യാവശ്യം എന്താ പറയുക ഒരു 150-160 CC കപ്പാസിറ്റി ഉള്ള വണ്ടികളും കൊണ്ട് ഇവർ ഈ സൈലൻസറും മൂരി കളഞ്ഞിട്ട് എയർ ഫിൽറ്ററും കയറ്റിയിട്ട് ഈ പറവർക്കണത്. ഒരു വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ റോഡുകളിൽ ചരലുണ്ടെങ്കിൽ അതിൽ തന്നെ വീഴാം. ഇവർ വീഴുന്നത് ഒറ്റയ്ക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, ഇവർ അടുത്തുള്ള ഒരാളുടെ നെഞ്ചത്തേക്കാണ് ശരിക്കും ചെല്ലണത്. ഇപ്പം നമ്മുടെ കാലിൽ ഒരു സ്റ്റീൽ വീണു നമ്മൾ ഇടിക്കുന്ന ആൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഇപ്പം നിങ്ങളൊന്ന് വെറുതെ സങ്കല്പിക്കുക, ഒരു കുട്ടി ആ കുട്ടീനെ ഒരു ചേട്ടൻ സ്കൂളിൽ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ രാവിലെ തന്നെ ബൈക്കിലൊക്കെ കയറ്റി വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് ആ കുട്ടീനെ അംഗനവാടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുത്തൻ കോളേജിലത്തെ കുറച്ച് പിള്ളേർ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് റീലെടുക്കാൻ വേണ്ടിയിട്ട് അവൻ വീലും മുന്തിച്ച് ഒറ്റ കയ്യിൽ പോയിട്ട് വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് ഈ ഒരു വണ്ടിയിൽ പോയി ഇടിക്കുക. ആ ഒരു കുട്ടി ചിലപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ തന്നെ ആ കുട്ടിയുടെ അച്ഛൻ, ഈ രണ്ട് പേരിലും ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫാമിലിയുടെ അവസ്ഥ ആലോചിക്കുക. സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റുമ്പോൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഫീല് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ വലിയൊരാളായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിലല്ല ഞാൻ പറയണത്. ഇത് കേട്ട് കേട്ട് മടുത്തു. എത്ര അച്ഛനമ്മമാരാണ് ഈ അടുത്ത കാലങ്ങളിലും മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. 18 വർഷമൊക്കെ ഒരു കുട്ടീനെ വളർത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു പട്ടിണി എടുക്കുമ്പോഴേക്കും ഈ കാശില്ലാത്തടുത്ത് ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എത്രമാത്രത്തോളം ആ ഒരു കുട്ടീനെ ആ വീട്ടുകാർ ശരിക്കും സ്നേഹിക്കണുണ്ടാവും. അപ്പം നമ്മൾ എന്നിട്ട് കൊടുക്കണ സമ്മാനം എന്നിട്ടാ ഈ നാട്ടുകാരുടെ നെഞ്ചത്ത് കൊണ്ട് കയറ്റി ഈ ലോൺ അടയ്ക്കാനും പെട്രോൾ അടിക്കാനും കാശില്ലാത്ത ഒരു ജോലിക്ക് പോകാൻ പോലും മെച്യൂരിറ്റി ഇല്ലാത്ത പയ്യന്മാരെ ആരെങ്കിലും നെഞ്ചത്ത് കൊണ്ട് കയറ്റി ഒരു വിരലിൻ്റെ ഒരു തുമ്പ് പോയാൽ മതി കേട്ടോ. കോടതിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളാണ് ശരിക്കും നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ആ പൈസ കൊടുക്കേണ്ടത് ഈ അച്ഛനമ്മമാർ വീട്ടിൽ പണിക്ക് പോയിട്ട് വൈകുന്നേരം കയറി വരുന്ന സമയത്ത് കേൾക്കണ കാര്യങ്ങളായിരിക്കും. മോനെ ഹോസ്പിറ്റലാട്ടാ, മോന് ചെറുതായിട്ട് സീനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിളിക്കുക. ചെന്ന് നോക്കുമ്പോൾ അച്ഛനമ്മയും കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിടക്കണം മോനെ. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ആരിനെ പറ്റിക്കണം? ഇനി മക്കൾ കാണണമെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു റോട്ടിൽ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ ഇതാണ്, നമ്മുടെ റോട്ടിലത്തെ ഉത്തരവാദിത്തം വണ്ടി ഓടിക്കണം ഓരോരുത്തർക്കുണ്ട്. ഇപ്പോൾ ഞാനൊരു വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കും ഇതിപ്പോൾ ഈ മുമ്പിൽ പോണ ചേട്ടനും അല്ലെങ്കിൽ പാകം കിടക്കണ ഓട്ടോറിക്ഷക്കാരനും ഈ റോഡ് ഉപയോഗിക്കണ എല്ലാവർക്കും ഉണ്ട് റോഡിലുള്ള ഒരു ഉത്തരവാദിത്തം. മറ്റൊരാൾക്ക് ഒരു തരത്തിലും അപകടങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെച്യൂരിറ്റി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ വീട്ടുകാരുടെ നിന്ന് ഈ പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടി വാങ്ങണത്? ബസ്സുണ്ട്, അതേപോലെ തന്നെ എന്തോരം വാഹനങ്ങൾ നിങ്ങൾക്കിപ്പോൾ കോളേജിൽ പോകാനാണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നും വേണമെങ്കിൽ ഒരു 125 cc ഒരു ബൈക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. അവരുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് കൂട്ടുകാരനെ ആ വണ്ടി കണ്ട് ഞാൻ നാണം കെട്ടിട്ട് ഞാൻ ഇനി സ്കൂളിൽ പോകണില്ല ഞാൻ ഇനി ചോറുണ്ടല്ലേ ഞാൻ ഇനി ഉറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ് വാശി പിടിച്ച് വണ്ടി വാങ്ങിച്ച് ഈ റോട്ടിൽ ഈ തോന്നിവാസം കാണിച്ചിട്ട് നിങ്ങൾ എന്ത് സമ്മാനമാണ് 10-18 വയസ്സ് വരെ നിങ്ങൾക്ക് ഒരു കുറവും ഇല്ലാണ്ട് വളർത്തിയ വലുതാക്കിയ മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയാം ഞാൻ റോഡിൽ ഒറ്റയ്ക്കല്ല, എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾക്കാരുണ്ട്. എന്നെ വിശ്വസിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോൾ റോഡിൽ വരണം, ഇപ്പോൾ ഞാൻ ആ ഒരു ചേട്ടനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റോട്ടിൽ വണ്ടി ഓടിക്കുന്നത്. ആ ചേട്ടന് വണ്ടി ഓടിക്കില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ ചിലപ്പോൾ ഞാൻ നല്ലൊരു സ്പീഡിൽ പോകുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ഇട്ട് ഞാൻ അതിമ്മ പോയിട്ട് ഇടിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ആ ചേട്ടനൊരു നല്ലൊരു ഞാനൊരു 100 പോവാം, ഞാൻ മീറ്ററിൽ നോക്കിക്കൊണ്ട് ഓടിക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് പെട്ടെന്ന് സഡനായിട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാനാ ചേട്ടനെ അടിച്ച് ചിലപ്പോ ആ ചേട്ടനൊന്നും സംഭവിക്കില്ല, ചേട്ടൻ കാറില്ല, എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വരാം. കാർ ഓടിക്കുമ്പോഴും ബൈക്ക് ഓടിക്കുമ്പോഴും റോട്ടിൽ കാണിക്കേണ്ട കുറച്ച് മെച്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ച് മര്യാദകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഓപ്പൺ റോഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്പൺ റോഡിലേക്ക് ഒരു പട്ടി വരാം, ഒന്നും വേണ്ട ഒരു കല്ല് തെറിച്ച് വരാം. വയനാട് ഒരു ആക്സിഡൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വെറുതെ ഓടിച്ചുകൊണ്ടിരിക്കുക, അവർ ബാക്കിൽ ഒരാൾ സ്റ്റാറ്റസിന് വേണ്ടി വീഡിയോ എടുത്തോണ്ടിരിക്കുക, ഒരു കുന്നിൻ്റെ മേളിൽ നിന്ന് ഒരു പാറക്കല്ല് ഉരുണ്ട് വീണ് മരിക്കുകയാണ്. ഞാൻ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പറയല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ആ ഒരു സെക്കൻഡ് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അപകടം സംഭവിക്കില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണ പോലെ ആയിരിക്കില്ല റോഡിലത്തെ ആ ഒരു അവസ്ഥകളെന്നൊക്കെ പറയണത്. ഏത് നിമിഷം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, ഏത് നിമിഷം ഒരു വണ്ടിയുടെ ടയർ വെട്ടാം, ഏത് നിമിഷം ഒരു ഒരു കരടോ കാര്യങ്ങളോ നമ്മുടെ കണ്ണിൽ വന്നടിക്കാം, ഏത് നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് ഒരു പട്ടി പൂച്ച ഓടി വന്നിട്ട് നമ്മുടെ വണ്ടി ഇടിച്ച് നമ്മൾ സ്കിഡ് ചെയ്ത് വീഴാം. ഇതൊക്കെ പ്രതീക്ഷിച്ച് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെല്ലെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. നിങ്ങൾ എന്തിനാണ് ഈ റേസ് കാണിക്കുന്നത്? നിങ്ങൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ റോഡ് സൈഡിൽ നിങ്ങളെ പെമ്പിള്ളേർ നിങ്ങളെ കാണാം? നിങ്ങൾ 100-150 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കാണാം? ഇനി കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഹെൽമെറ്റ് ഊരിട്ട് ഈ പറഞ്ഞ 100-150 ഓടിക്കണത്? ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹെൽമെറ്റ് വാങ്ങാം. നല്ലൊരു ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ലിപ്പിടാം, താഴെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹെൽമെറ്റ് ഹെൽമെയോ മിററുമയോ തൂക്കിടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ തലയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹെൽമെറ്റ് വയ്ക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ക്ലിപ്പിട്ടിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 18,000-20,000 രൂപയുടെ ഹെൽമെറ്റുകൾ, എൻ്റെ ഒരു 3-4 ഹെൽമെറ്റുകളുണ്ട്. ഞാൻ എൻ്റെ പൈസ ഉണ്ടായിട്ടൊന്നും വാങ്ങിച്ചു വെച്ചിട്ടുള്ളതല്ല, എൻ്റെ തലയിലേക്ക് എന്തെങ്കിലും സംഭവിച്ചൊരു സ്കാനോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10-50,000 രൂപയിലൊന്നും ചിലപ്പോൾ നിൽക്കില്ല, 5 ലക്ഷം, 10 ലക്ഷം, 20 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ചിലപ്പോൾ കയറിപ്പോവും. എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കണത്? ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്ലാസ് അത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഈ ഗ്ലാസ് തുറന്നിട്ടിട്ട് ഓടിച്ചിട്ട് 100-150 സ്പീഡിൽ പോകുമ്പോൾ നിങ്ങളുടെ കണ്ണിലേക്ക് ഒരു കരട് വന്നു, അല്ലെങ്കിൽ ഒരു പ്രാണി തേനീച്ച വരെ തന്നെ കുത്തിയിട്ടുണ്ട് കണ്ണിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട്, കണ്ണിൻ്റെ സൈഡിൽ തേനീച്ച് കൂട്ടിയിട്ടുണ്ട് കണ്ണറിഞ്ഞ് പോയിട്ടുണ്ട്. എന്തോ ഭാഗത്തിന് ബാക്കിലില്ല വണ്ടികളില്ലാത്ത കാരണമാണ് ഞാൻ റൂട്ടിൽ വണ്ടി സഡനായിട്ട് നിർത്തിയപ്പോഴും എന്നെ വണ്ടി അടിക്കാണ്ടിരുന്നത്. ഗ്ലാസ് ക്ലോസ് ചെയ്യുക, സേഫ്റ്റി കേസ്, റൈഡിങ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ 3000 രൂപ തൊട്ട് മേളിലേക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഗ്ലൗവിൻ്റെ വില എന്ന് പറയുന്നത് വെറും 700-800 രൂപയാണ്. പക്ഷേ ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം, ഞാനിപ്പോൾ റോട്ടിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻ്റെ വിരലുകൾക്ക് പണി കിട്ടാത്ത രീതിയിൽ, എൻ്റെ എല്ലുകൾ ഒടിയാത്ത രീതിയിൽ ഈ ഒരു സംഭവം എന്നെ പ്രൊട്ടക്ട് ചെയ്യും. 1,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം എൻ്റെ കയ്യിലിട്ടേക്കണം, 1,000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ സമയത്ത് മാത്രമാണ് ശരിക്കും മനസ്സിലാവുക. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ജാക്കറ്റിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8,000 രൂപയോളം വിലയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വണ്ടി ഓടിക്കുന്ന ആൾ ഷോൾഡർ അല്ലെങ്കിൽ തലകുത്തിയിട്ടായിരിക്കും റോട്ടിൽ വീഴുക, കാലും അതേപോലെ തന്നെ കൈയും കാലും കാര്യങ്ങളൊക്കെ സ്കിഡ് ചെയ്ത് വീഴുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കുക. ഞാനിപ്പോൾ നല്ലൊരു സ്പീഡിൽ വന്നിട്ട് ഈ ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിലോ ഇടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയോ ഷോൾഡറോ ഭാഗങ്ങളൊക്കെ ആയിരിക്കും ആദ്യം അവിടെ ചെന്ന് കുത്തുക. ഒരു 50 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നിങ്ങൾ താഴത്തേക്ക് വീഴുമ്പോഴുള്ള ആ ഒരു ആഘാതമായിരിക്കും നിങ്ങളുടെ ബോഡിക്ക് അത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഹെൽമെറ്റിൻ്റെയും ഈ പറഞ്ഞ ഗ്ലൗവിൻ്റെ പോലെ 1,000 രൂപയുടെ ഒരു ഗ്ലൗവിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 6,000 രൂപയുടെ ജാക്കറ്റിൻ്റെയോ പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്ര രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഒരു പരിധി വരെ പരിധി ഉണ്ട് കേട്ടോ. അപ്പോൾ 100-150 പോയിട്ട് ഇടിച്ചിട്ട് എൻ്റെ തല ഡാമേജ് ചെയ്ത് ഹെൽമെറ്റ് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ സംഭവങ്ങൾക്കും ഒരു പരിധി ഉണ്ട്. ആ ഒരു പരിധി സ്പീഡിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അപ്പോൾ സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിക്കുക. ആ ഒരു പയ്യൻ്റെ നെറ്റീമേ ഉള്ള ഒരു മുറിവ് വന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ എന്താ പറയുക, ആ ഒരു ദിവസം ഉറങ്ങാൻ തന്നെ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം പോട്ടെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് രണ്ട് പയ്യന്മാരാണ്, നമ്മുടെ വീട്ടിലെ പയ്യന്മാരുണ്ട്, നമുക്ക് കൂട്ടുകാരുണ്ട്, നമ്മുടെ കൂട്ടുകാരുടെ മക്കൾക്ക് ചിലപ്പോൾ ഈ ഒരു പ്രായമായിരിക്കാം. എന്നിട്ട് ആ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഇത്ര ആൾക്കാർ പ്രാവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്യേ. ബൈക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഈ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ചീത്തപ്പേര് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കുറച്ച് ആൾക്കാർ കാരണം മാനിയായിട്ട് വണ്ടി ഓടിക്കണത്, ഇപ്പം ഞാനൊരു മാനിയായിട്ട് വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുക, എന്നെ വരെ ഇതാ ഒരു പേരിൽ ആ പോണോ റൈഡും മാറിക്കോ, അവൻ്റെ വരവ് കണ്ടറിയാം, അവൻ ചിലപ്പോൾ ഇടിച്ചു പിടിക്കും, അവൻ ചിലപ്പോൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യേ നിർത്തിപ്പോണം, മെല്ലെ പോടാം, കല്ലെറിയാനൊക്കെ നോക്കുന്ന ആൾക്കാർ. ഇപ്പം ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ റൈഡേഴ്സ് എന്നും പറഞ്ഞിട്ട് റോട്ടിൽ കാണിക്കണ തോന്നിവാസങ്ങൾ, ഇതുമൂലമാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എല്ലാ ബൈക്കേഴ്സിനും കൂടെ ശരിക്കും വന്നിട്ടുള്ളത്. ഇപ്പോൾ MVD കാര്യം തന്നെ എടുത്തു നോക്കാൻ വെച്ചാൽ അവരെന്തെങ്കിലും ഒരു അപകടം നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഓപ്പറേഷൻ സ്പീഡ്, ഓപ്പറേഷൻ സ്ക്രീൻ എന്നും പറഞ്ഞിട്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ ശരിക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് വഴി ഒഴിക്കുന്നത്? ദൈ ചേട്ടൻ ഇപ്പോൾ ഓട്ടോ തിരിക്കാൻ വേണ്ടി നിന്നോ? ഒരു ശ്രദ്ധ, ഞാനിപ്പോൾ വെറുതെ എൻ്റെ ബാക്കിലുള്ള ലോറീനെ കണ്ണടയിലേക്കിട്ട് നേരെ നോക്കുമ്പോൾ പിന്നെ ഞാൻ കണ്ടത് ഓട്ടോ ചേട്ടനെയാണ്. ഓട്ടോ ചേട്ടനെ ഞാൻ വണ്ടിയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് പോകേണ്ടതായിട്ട് വരും.
അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കേസ് എന്ന് വെച്ചാൽ ഞാനിതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് ദയവ് ചെയ്ത് മാതാപിതാക്കളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അച്ഛനുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചതാണ്, എനിക്കിപ്പോൾ വീട്ടിലൊരു അമ്മയുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഒരുപാട് നാൾ കാണണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പവർഫുള്ളായിട്ടുള്ള ബൈക്കുകൾ നിങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കുക. വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അവനോട് പറയുക റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഉപയോഗിക്കാണ്ട് പുറത്തു പോകരുത്. അല്ലെങ്കിൽ നിനക്ക് റോഡിൽ ഒരു വണ്ടി ഓടിക്കാനുള്ള ഒരു മെച്യൂരിറ്റി ആകുമ്പോൾ നീ പണിക്ക് പോയിട്ട് നിൻ്റെ കാശ് കൊണ്ട് നീ വാങ്ങാം. എൻ്റെ കയ്യിലുള്ള കാറ്, ഞാൻ രണ്ട് കാർ ഉപയോഗിക്കുന്നുണ്ട്, മൂന്ന് സൂപ്പർ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ ഞാൻ ഇപ്പിട്ടിരിക്കണ എൻ്റെ ഷെഡ്ഡി വരെ ഞാൻ എൻ്റെ കാശ് കൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ വീട്ടുകാരെ ഒരു കാര്യത്തിന് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇതേപോലെ നിങ്ങൾക്കൊരു സമയം വരും, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെച്യൂരിറ്റി വരും, നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വരും. അപ്പോൾ ആ ഒരു സമയത്ത് ജോലിക്ക് പോയിട്ട് വാങ്ങിച്ച് ആ ഒരു അന്തസ്സിൽ കൊണ്ട് നടക്കുക. ഇപ്പോൾ പണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ബൈക്ക് വാങ്ങണുണ്ട്, അത് അച്ഛൻ്റെ അമ്മയുടെയും കാശ് കൊണ്ട് വാങ്ങണതും സ്വന്തം അധ്വാനിച്ച് വാങ്ങണതും നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഈ ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇത് നന്നാക്കണം എന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് ഞാൻ സ്പീഡ് കുറയ്ക്കും. സംഭവം മനസ്സിലായിട്ടുണ്ടോ? അപ്പം അങ്ങനെ ഒരു മെച്യൂരിറ്റി ആവണ സമയത്ത് വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിക്കുക. ഈ 16 വയസ്സും 17 വയസ്സിലും സൈക്കിൾ ഓടിച്ച എക്സ്പീരിയൻസും വെച്ചിട്ട് നല്ല പവർഫുള്ളായിട്ടുള്ള വണ്ടികൾ വാങ്ങിച്ചിട്ട് റോഡിൽ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ജീവന് മാത്രമല്ല നാട്ടുകാരുടെ ജീവന് നല്ല രീതിയിലുള്ള ആപത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദയവ് ചെയ്ത് ഇനി അത്രയും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വല്ല പോസ്റ്റിലോ കുളത്തിലൊക്കെ ഇടിച്ച് കയറി മരിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ. അത്ര മാത്രമാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. ഇനി നിങ്ങൾക്കൊരു ക്രേസാണ് അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്കൊരു പാഷനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ പോവാം. ഇനി കേരളത്തിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങൾ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങളുടെ പാഷനും ലൈഫും നിങ്ങൾ അടിച്ചുപൊളിക്കുക. അപ്പോൾ നിലവിൽ എല്ലാവരും ശ്രദ്ധിക്കുക, ബൈക്കിൻ്റെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മാക്സിമം മിനിമം ഹെൽമെറ്റെങ്കിലും വെക്കുക. വീട്ടുകാരെ അത് നിങ്ങൾക്കത് എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ വളർത്തി വലുതാക്കിയിട്ട് ഒരു 17-18 വയസ്സിൽ പിന്നീട് ഒരിക്കലും കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, മക്കളെ കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഒരു പ്രായത്തിൽ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ അപ്പോൾ നൈസായിട്ട് നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാനായിട്ട് പോവാണ്. മാക്സിമം ശ്രദ്ധിക്കുക ബൈക്ക് അപകടങ്ങൾ 2022 ഈ ഒരു മാസത്തിൽ, പ്രത്യേകിച്ച് മഴ പെയ്ത് റോഡ് നനഞ്ഞ് കിടക്കാണ്, ബ്രേക്ക് കിട്ടില്ല, ഇനി ABS ഉള്ള വണ്ടികളാണ് വെച്ചാൽ പിടിച്ച സ്ഥലത്ത് ചിലപ്പോൾ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ മെല്ലെ മാത്രം ബൈക്കുകൾ കൊണ്ടുകൊടുക്കുക. പുതിയ ബൈക്കിന് വേണ്ടിയിട്ട് 390-250 അല്ലെങ്കിൽ ഇപ്പോൾ Ninja 300 അങ്ങനെയുള്ള ബൈക്കുകൾക്ക് വേണ്ടിയിട്ട് 17-18 വയസ്സിൽ പട്ടിണി കിടക്കൽ തുടങ്ങാണ്ടിരിക്കുക. സ്വന്തം ഒരു ജോലിയായി, സ്വന്തം ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് വാങ്ങാം, ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നിലവിൽ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇത്ര കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ വീഡിയോ വഴി പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്.